ഇപ്പൊ നേരത്തെ വൈഷ്ണവ് പറയുന്നുണ്ടായിരുന്നു, വൈഷ്ണവിന്റെ വിഷു വിഷുവിന്റെ ഇഷ്ടങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു, പടക്കം പൊട്ടിക്കുന്നതും സദ്യ കഴിക്കുന്നതൊക്കെ. വിഷു ഓർമ്മകൾ എന്തൊക്കെയാണ് വൈഷ്ണവ്, കുട്ടിക്കാലത്തെ വിഷു ഓർമ്മകൾ എന്താണ്? ഇനി അവിടെ പോയിട്ട് ആ ഷോസിലൊക്കെ പോയിട്ട് വിഷുവൊക്കെ ആഘോഷിക്കാൻ സാധിച്ചിട്ടുണ്ട്, വിഷു ഓർമ്മകൾ എന്തൊക്കെയാണ്? വിഷു ഓർമ്മകൾ ചെറുപ്പം മുതലേ, വർഷത്തിൽ ഒരു ദിവസം മാത്രമാണല്ലോ നമുക്ക് ഇത്രയും, കാരണം വിഷു എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണല്ലോ. കാരണം കൈനീട്ടം കിട്ടുക, പിന്നെ പടക്കം പൊട്ടിക്കുക, നല്ല ഫുഡ് കിട്ടുക, പുതിയ ഡ്രസ്സ് കിട്ടുക, അങ്ങനെ മൊത്തത്തിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട്, ബാക്കി ഫെസ്റ്റിവൽസിനേക്കാളും എനിക്ക് പേഴ്സണലി, ഞാൻ എൻ്റെ കാര്യം പറയാം, എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ഫെസ്റ്റിവലാണ് വിഷു. അപ്പോൾ അതൊക്കെ തന്നെയാണ്, കാരണം ഓരോ കൂട്ടുകാരോടൊപ്പം പോയിട്ട് ആഘോഷിക്കുക, പടക്കം പൊട്ടിക്കുക, ഇതൊക്കെ തന്നെ. ഇപ്പോഴും കുട്ടിത്തോന്നും മാറാതെ ഇപ്പോഴും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ്, വലിയ സ്റ്റാർ ആണ്, അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിക്കുക? ഒരിക്കലും, ഞാനിപ്പോഴും കുട്ടി തന്നെയാണ് ഓൾമോസ്റ്റ് 19. എന്തായിരുന്നു ഇപ്പോ വൈഷ്ണവ് പഠിക്കുകയാണോ? ഞാനിപ്പോ സെക്കൻഡ് ഇയർ സോഷ്യോളജി ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയ്യുന്നു, SH തേവര, സേക്രഡ് ഹാർട്സ്. ഇപ്പൊ വൈഷ്ണവ് നേരത്തെ പറഞ്ഞു ഷോയ്ക്ക് പോകാൻ വേണ്ടി മാത്രമാണ് ഹിന്ദി ഗാനം പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മലയാളികൾ ഹിന്ദി പാട്ട് അല്ലെങ്കിൽ തമിഴ് പാട്ട് പാടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മലയാളം ആ ഒരു സ്ലാങ് കയറി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു സമയത്തുണ്ട്, അത് കുട്ടി കൂടി ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കയറി വരുമല്ലോ ആ ഒരു മലയാളം ടച്ച് എന്തായാലും വരും. അപ്പോൾ അങ്ങനെ വന്നിരുന്നോ? ജഡ്ജസ് അതിനൊക്കെ കുറിച്ചൊക്കെ പറയുകയുണ്ടായിരുന്നു, അതോ ഹിന്ദി പക്ക ആ ഒരു രീതിക്ക് തന്നെ പാടാൻ സാധിച്ചിരുന്നു? എനിക്ക് ഇനീഷ്യലി ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു, അതായത് ഓഡിഷനൊക്കെ പോകുമ്പോൾ ഭയങ്കര ബോറായിരുന്നു. ഇന്നും ശരിയായി എന്നല്ല, പക്ഷെ അന്ന് ഭയങ്കര ബോറായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ ഗ്രൂമേഴ്സ്, ഹിന്ദി റിയാലിറ്റി ഷോസിനെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം പറയേണ്ടത് അവരുടെ ഗ്രൂമിംഗ് ആണ്. അത് യുനോ, ഇറ്റ് ക്യാൻ പോസിബിളി ചേഞ്ച് യു ആസ് എ സിംഗർ. നമുക്ക് എന്തൊക്കെ നമ്മുടെ കേപ്പബിലിറ്റീസിനെ മാക്സിമം അവർ ഇൻ എ ഗുഡ് വേ എക്സ്പ്ലോയിറ്റ് ചെയ്തെടുക്കും. അത് എനിക്ക് അവിടെ ഏറ്റവും തോന്നിയിട്ടുള്ളൊരു പ്രാധാന്യമാണ്. കാരണം ഞാൻ ഇന്ന് ഹിന്ദി പാടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊണൗൺസിയേഷൻസ് എല്ലാം കറക്റ്റായി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു ക്രെഡിറ്റ് എൻ്റെ ഗ്രൂമേഴ്സിന് മാത്രമുള്ളത്. കാരണം എനിക്കങ്ങനെ അറിയില്ലായിരുന്നു ബേസിക്കലി. കാരണം എനിക്ക് ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ഹിന്ദി ലാംഗ്വേജ് പഠിച്ചെടുത്തത്. കാരണം കൂടുതൽ ആളുകളും എവിടെ നിന്നൊക്കെയോ ഹിന്ദി കേട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെയാണ് ഓരോ വാക്ക് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന്. എൻ്റെ പ്രത്യേകത, ഞാൻ ഹിന്ദി കേട്ടിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ഞാൻ എന്ത് പഠിക്കുന്നോ അത് അത്രയും ഫ്രഷ് ആയിരുന്നു. അപ്പോൾ ഞാൻ പോയി ചെന്ന് പെട്ട ആളുകൾ അത്രയും ഗ്രേറ്റ് ആയതുകൊണ്ട് മേ ബി ഞാൻ ഇനീഷ്യലി പഠിച്ച ഹിന്ദി കറക്റ്റ് ഹിന്ദി ആയതുകൊണ്ടായിരിക്കാം മേ ബി ഇപ്പോൾ അങ്ങനെ പാടുമ്പോൾ അങ്ങനെ തോന്നാത്തത്. അന്ന് കുട്ടിയായിരിക്കും ഈ ഗാനങ്ങളൊക്കെ പാടുന്നത്, അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഗാനങ്ങളാണ് ഇപ്പോൾ വൈഷ്ണവാടി, ഇപ്പോൾ ബിൻതരയാണെങ്കിലും പിന്നെ വൈഷ്ണവാടി ഏജ് നബി, അങ്ങനെ നിരവധി പാട്ടുകൾ അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ. കുട്ടിയായിരിക്കും അതിൻ്റെ അർത്ഥം പോലും അറിയാൻ സാധിക്കണമെന്നില്ല, എന്നിട്ടും അങ്ങനെ അത്രയും ഫീലോട് കൂടി പാടി, അത്രയും ജഡ്ജസിൻ്റെ കയ്യിലെടുത്തു. ഋഷി കപൂറൊക്കെ അത്രയും ഇമ്പ്രസ് ആയി നിൽക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, ഷാറുഖ് ഖാൻ അതുപോലെ തന്നെ ജോൺ അബ്രഹാം ഇങ്ങനെയുള്ളവരൊക്കെ ഇമ്പ്രസ് ആയി നിൽക്കുന്നു, ഹിമേഷ് രേഷ്മയൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന വീഡിയോസ് വരെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അർത്ഥം പോലും അറിയാതെ ഈ പാട്ടുകളൊക്കെ ഇത്രയും ഫീലോട് കൂടി പാടാൻ സാധിച്ചത്? ഞാൻ കേൾക്കും, പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ബേസിക് ഐഡിയ കിട്ടും. പിന്നെ ഞാൻ ചെയ്യാറുള്ള ഒരു പരിപാടി, എനിക്ക് ലിറിക്സ് ഹിന്ദി വായിക്കാനൊന്നും ക്ലിയറായി അറിയില്ലായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ ലിറിക്സ് കിട്ടും, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ അടിയിൽ അതിൻ്റെ മീനിങ്ങും കൂടെ എഴുതും. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാട്ടിൻ്റെ ലിറിക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ അതിൻ്റെ മീനിങ്സും കൂടെ കിട്ടാൻ വഴിയുണ്ട്. സോ അങ്ങനെ കേൾക്കും. പക്ഷെ അന്ന് മീനിങ്സ് അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്നതാണ് ഇങ്ങനെ. അപ്പോൾ അന്ന് ബേസിക്കലി കേൾക്കുമ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്ലാൻസ് ഇങ്ങനെയാണെന്നുള്ള ഒരു ബേസിക് ഐഡിയയിൽ ചെയ്തു പോകുന്നതാണ്.